ഇന്ത്യയിൽ സ്വവർഗ അനുരാഗം തെറ്റല്ല എങ്കിലും പല വിദേശ രാജ്യങ്ങളിലും ഇതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നിയമ നടപടികളുള്ള ഭരണകൂടമാണ് സൗദിയുടേത് എന്ന് തന്നെ പറയാം. സ്വവർഗ അനുരാഗത്തിനെതിരെ കടുത്ത നടപടികളുമായി സൗദി അറേബ്യൻ ഭരണകൂടം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. നടപടികളുടെ ഭാഗമായി പ്രതീകാത്മകമായി മഴവിൽ നിറങ്ങളിലുള്ള കളിപ്പാട്ടങ്ങളും വസ്ത്രങ്ങളും മറ്റും അധികൃതർ കണ്ടുകെട്ടിയെന്നാണ് ലഭിക്കുന്ന വിവരം. തലസ്ഥാനമായ റിയാദിലെ കടകളിൽ നിന്നുമാണ് കൊമേഴ്സ് മന്ത്രാലയത്തിന്റെ അധികൃതർ മഴവിൽ നിറത്തിലുള്ള സാധനങ്ങൾ കണ്ടുകെട്ടുന്നതെന്ന് സ്റ്റേറ്റ് മീഡിയയായ അൽ ഇഖ്ബാരിയ ചാനൽ റിപ്പോർട്ട് ചെയ്തു. സ്വവർഗാനുരാഗത്തെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നാരോപിച്ചാണ് വസ്തുക്കൾ കണ്ടുകെട്ടുന്നത്. മഴവിൽ നിറങ്ങളിലുള്ള റിബണുകൾ, ഉടുപ്പുകൾ, തൊപ്പികൾ, പെൻസിൽ, പെട്ടികൾ എന്നിവയാണ് കണ്ടുകെട്ടുന്ന സാധനങ്ങൾ. എന്നാൽ കണ്ടുകെട്ടുന്ന സാധനങ്ങളിൽ ഭൂരിഭാഗവും കുട്ടികൾക്ക് വേണ്ടി വിപണിയിൽ ഇറക്കിയവയാണ് എന്നതാണ് ശ്രദ്ധേയം. കുട്ടികളെയും ചെറുപ്പക്കാരെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ഹോമോസെക്ഷൽ നിറങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ഇസ്ലാമിക് വിശ്വാസത്തിനും പൊതു സദാചാരത്തിനും വിരുദ്ധമായി നിൽക്കുന്ന വസ്തുക്കളെയാണ് ഞങ്ങൾ പരിശോധിക്കുന്നതെന്ന് സൗദിയുടെ കൊമേഴ്സ് വിഭാഗത്തിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാണ്. സാമാന്യ ധാരണകൾക്കെതിരായ പ്രതീകങ്ങളും ചിഹ്നങ്ങളും അടങ്ങിയ വസ്തുക്കളാണ് കണ്ടുകെട്ടുന്നത്. ഇത്തരം വസ്തുക്കൾ വിൽക്കുന്ന കടകൾക്ക് നിയമപരമായ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് സൗദി കൊമേഴ്സ് മന്ത്രാലയം പുറത്തുവിട്ട ട്വീറ്റിൽ പറയുന്നു. അതേസമയം എത്ര കടകളിലാണ് പരിശോധന നടത്തിയതെന്നും എത്ര സാധനങ്ങളാണ് ഇതുവരെ കണ്ടുകെട്ടിയതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടില്ല. ലൈംഗിക ന്യൂനപക്ഷങ്ങളെ കുറിച്ച് പറയുന്ന സിനിമകളും സൗദിയിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ്. മാർവൽ ചിത്രമായ ഡോക്ടർ സ്ട്രേഞ്ച് സൗദി അറേബ്യയിൽ നിരോധിച്ചിരുന്നു. സ്വവർഗ അനുരാഗിയായ കഥാപാത്രം സിനിമയിൽ ഉള്ളതിനാലായിരുന്നു ഈ ചിത്രത്തിന് നിരോധനം ഏർപ്പെടുത്തിയത്. വെസ്റ്റ് വൈഡ് സ്റ്റോറി, മാർവൽ ഇന്റേണൽസ് എന്നീ സിനിമകൾക്കും നേരത്തെ സൗദി, UAE, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ, കുവൈത്ത് എന്നീ രാജ്യങ്ങളും പ്രദർശനം നിഷേധിച്ചിരുന്നു. മാർവൽസിന്റെ സൂപ്പർ ഹീറോ ചിത്രമായിരുന്ന എറ്റേൺസിൽ സ്വവർഗ അനുരാഗം കാണിക്കുന്നു എന്നാരോപിച്ചായിരുന്നു ചിത്രത്തിന് വിലക്കേർപ്പെടുത്തിയത്. രാജ്യങ്ങളുടെ സിനിമാ വെബ്സൈറ്റുകളിൽ നിന്നും എറ്റേൺസിനെ കുറിച്ചുള്ള എല്ലാ വാർത്തകളും നീക്കം ചെയ്തിരുന്നു.